ചന്ദ്രനും നമ്മുടെ മനസ്സുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ജലതത്വം എന്ന് പറയുന്നത് 70% ഉണ്ട്. ആ ജലവും ചന്ദ്രനുമായിട്ടാണ് ബന്ധം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളത് ഉള്ള എല്ലാ എലമെൻറ്റിൻ്റെ അംശങ്ങളും നമ്മളിലുള്ളത് അതിൻ്റെ 70% ജലതത്വം ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചന്ദ്രൻ്റെ പൊസിഷൻ, ചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ വ്യഷ്ടി മനസ്സും മാത്രമല്ല സമഷ്ടി മനസ്സും ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ മാനസിക നില നിലകൊള്ളുന്നത്. ആ ഈ ജന്മം നമ്മുടെ അനവധി ജന്മങ്ങളിലെ നമ്മളുടെ അനുഭവങ്ങളുടെ ആകത്തുകയാണ് നമ്മളുടെ ചന്ദ്രൻ്റെ സ്ഥിതി കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കർമ്മങ്ങളനുസരിച്ച് ഈ ജന്മത്തിൽ നമ്മൾ ഏതൊരു മാനസിക നിലയോടെ ജീവിക്കണം എന്നുള്ളതാണ് ചന്ദ്രൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബാല്യകാലവുമായിട്ട് ചന്ദ്രൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ബാല്യകാല അനുഭവങ്ങളാണ് ആ വ്യക്തിയെ ഇന്ന് കാണുന്ന നിലയിലേക്ക്, ഈ ജന്മത്തിലുള്ള മാനസിക ജീവിക്കേണ്ടതായ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്സ്, നമ്മൾക്ക് രൂപപ്പെട്ടു വരുന്ന മനസ്സ് പിന്നീടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഉണ്ടാകുന്ന ചുറ്റും വരുന്ന വ്യക്തികൾ നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയെന്നാൽ അവരുടെ മാനസികാവസ്ഥ നമ്മളെ, അവരുടെ മനോഭാവങ്ങൾ നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കും. അതായത് ജലം ഇപ്പോൾ ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിൻ്റെ രൂപത്തിലിരിക്കും, ഒരു ബോട്ടിലെടുത്ത ബോട്ടിലിൻ്റെ രൂപത്തിലിരിക്കും. അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ 5 വിരലുകളുണ്ട്. അത് പഞ്ചഭൂതങ്ങളിലെ 5 തത്വങ്ങളെ സൂചിപ്പിക്കുന്നു. പക്ഷേ ജലതത്വത്തിന്, ജലതത്വമായ ചന്ദ്രന് വിരലുകളില്ല. നമ്മുടെ കൈയുടെ അടിഭാഗത്തുള്ളൊരു ഭാഗമാണ് ചന്ദ്രനെ സൂചിപ്പിക്കുന്നത്. അതേപോലെ ചന്ദ്രൻ്റെ തൊട്ടടുത്താണ് ശുക്രൻ്റെ സ്ഥാനം. ശുക്രൻ എന്ന് പറയുന്ന ഭോഗങ്ങളുടെയാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും ഭോഗങ്ങളിലേക്ക് ഭ്രമിക്കാം. ഭോഗങ്ങൾ മോശമാണെന്നല്ല, അതെങ്ങനെയാണോ അതനുസരിച്ച് ഈ ഭൗതിക സാഹചര്യങ്ങളനുസരിച്ച് നമ്മുടെ മനസ്സ്, നമ്മൾ ഇടപെടുന്ന ആൾക്കാരും വ്യക്തികളും അനുസരിച്ച് നമ്മുടെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കയ്യിലാണെങ്കിൽ ചന്ദ്രൻ്റെ ഉയർച്ച താഴ്ച നോക്കി നമുക്ക് ആ വ്യക്തിയുടെ അപ്പോഴുള്ള മാനസികാവസ്ഥ പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ചന്ദ്രനെ നമ്മൾ എങ്ങനെ നമ്മൾക്ക് ചന്ദ്രൻ്റെ ഈ നമ്മളുടെ മനസ്സിനെ നയിക്കുന്ന ചന്ദ്രൻ്റെ അവസ്ഥയെ നമ്മൾക്ക് എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചാൽ ഒരു കാര്യം മാത്രമേ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളൂ. ഇപ്പോൾ സൂര്യനെന്ന് പറയുന്ന സൂര്യനിൽ നിന്ന് ചന്ദ്രൻ വേറിട്ടല്ല, ചന്ദ്രൻ്റെ പ്രകാശവും സൂര്യൻ്റെ പ്രകാശവുമാണ് ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നത്. അതേപോലെ നമ്മളിലുള്ള ഇച്ഛാശക്തിയാണ് സൂര്യൻ. ആ ഇച്ഛാശക്തിയാകുന്ന സൂര്യനെ കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ചന്ദ്രനെ ഏത് വഴിക്കാണ് അല്ലെങ്കിൽ ഏത് മാർഗത്തിലേക്കാണ് നമ്മൾ ചരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തി അനുസരിച്ച് ആ നമ്മൾക്ക് വരുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രം നമ്മളുടെ മനസ്സ് ശ്രേഷ്ഠ കാര്യങ്ങളിലേക്ക് ചരിക്കും.